നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. പാർവതി, മതി, നിർത്തു നിന്റെ നാടകം. ഇന്നിനി പൂജ ചെയ്തിട്ട് ഒരു പ്രയോജനവുമില്ല. നിമിത്തങ്ങളൊന്നും ശുഭകരമല്ല. ചടങ്ങുകളൊക്കെ പൂർത്തിയായോ? പൂജിച്ച നിവേദ്യം വിശാലി കഴിച്ചാൽ ഉടനെ തന്നെ ചടങ്ങുകളെല്ലാം അവസാനിക്കും. പ്രാർത്ഥിച്ചുകൊണ്ട് ഈ നിവേദ്യം കഴിക്ക്. വ്രതം അവസാനിപ്പിക്കേണ്ടത് അങ്ങനെയാ. എന്താ ഇത്? കാഞ്ഞിരക്കുരു കൊണ്ടാണോ ഈ നിവേദ്യം ഉണ്ടാക്കിയിരിക്കുന്നത്? അയ്യോ, ഈ നിവേദ്യം ഉണ്ടാക്കിയത് ആരാണോ അവരുടെ മനസ്സ് പോലെ അശുദ്ധമായതും. പാർവതി, എല്ലാം മുൻകൂട്ടി പ്ലാൻ ചെയ്തിട്ട് എല്ലാവരുടെയും മുന്നിൽ അഭിനയിക്കായിരുന്നല്ലേ നീ? അല്ല. അതെ, ഇനി ഇവിടെ അധികം നേരം നിൽക്കുന്നത് പന്തിയല്ല. ഞാൻ ചേച്ചിയോട് 1000 വട്ടം പറഞ്ഞതാ വേണ്ട വേണ്ടെന്ന്, അപ്പൊ കേട്ടില്ല. എന്റെ ചേച്ചി സിറ്റിയിൽ സുഖമായിട്ട് ജീവിക്കുന്നെന്നാ ഞാൻ അഭിമാനത്തോടെ പറഞ്ഞു നടന്നിരുന്നത്. അവിടുത്തെ പോലെ തന്നെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്ത് തല്ലും വഴക്കും കേട്ട് നാണം കെട്ട് ജീവിക്കാ ചേച്ചി. എന്തൊരു ജീവിതമാ ചേച്ചി ഇത്! പല്ലവി മോളെ, നീ ഇതൊന്നും നാട്ടി പറയരുത്. നമ്മുടെ അമ്മയും മുത്തശ്ശനും ഇതൊന്നും അറിയാൻ പാടില്ല. ഞാൻ എന്റെ കാലു പിടിക്കാം. പറയാൻ മാത്രം നല്ല കാര്യമാണല്ലോ എന്റെ ചേച്ചി ചെയ്തു വെച്ചിരിക്കുന്നത്. ഇവിടെ നടന്നതൊക്കെ നാട്ടി പറഞ്ഞ എന്റെ വില പോകും. മോളെ, എല്ലാവരുടെ മുമ്പിലും കള്ളിയായാലും എന്റെ ദൈവമേ അവർക്ക് ബന്ധിക്കാൻ പറ്റില്ലല്ലോ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.